നമസ്കാരം. 1198 ചിങ്ങമാസം മുതൽ കർക്കിടകമാസം വരെ, അതായത് 2022 ആഗസ്റ്റ് മാസം 17 മുതൽ 2023 ആഗസ്റ്റ് 16 വരെയുള്ള കാലയളവിൽ രോഹിണി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന വർഷക്കാലമാണ്. ലാഭസ്ഥാനത്തുള്ള വ്യാഴം താൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിത്തരുന്നതാണ്. ഇപ്പോൾ ശനി 9 വക്രത്തിലും പിന്നീട് 10 സഞ്ചരിക്കുന്നു. വ്യാഴമാകട്ടെ ഏപ്രിൽ മാസത്തോടെ 12 ഭാവത്തിലേക്കും കണ്ടക ശനിയും ഉണ്ട്. അധിക ചിലവുകൾ വന്നുപെടാനും ഇടയുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ വന്നു ചേരും. വീട് പുതുക്കി പണിയാനും വീടിന് അലങ്കാര പണികൾ ചെയ്തെടുക്കുന്നതിനും സാധ്യതയുണ്ട്. കടം വന്നു ചേരുമെങ്കിലും കടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയാതെ വ്യസനിക്കുന്ന അവസ്ഥയും ഉണ്ടാവാം. എല്ലാ തടസ്സങ്ങളും അതിമനോഹരമായി തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. മറ്റുള്ളവർ തന്നെ പ്രകീർത്തിക്കാനും തൊഴിൽ മേഖലയിൽ ഉണർവ്, സാമ്പത്തിക ഉയർച്ച എന്നിവയ്ക്കും സാധ്യത കാണുന്നുണ്ട്. വാഹനം വാങ്ങാനും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതുമാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് വിഷമതകൾ അനുഭവപ്പെടും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ചില പ്രതിസന്ധികൾ വന്നു ചേരാനിടയുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും കൊണ്ട് അവയെല്ലാം മാറ്റിയെടുക്കുക. ഏജൻസിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. പണം നഷ്ടമാകാതെ നോക്കണം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 2023 ജനുവരി വരെ നല്ല സമയമാണ്. ബിസിനസ്സിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്ര അനുകൂലമായിരിക്കില്ല. സാങ്കേതിക തടസ്സങ്ങൾ വന്നുപെടാം. എന്നാൽ പഴയ ഗൃഹോപകരണങ്ങളെല്ലാം മാറ്റി പുതിയത് തന്നെ വാങ്ങാനും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇടപാടുകാർക്ക് ഉയർച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചിട്ടിയോ ലോണുകളോ അനുവദിച്ചു കിട്ടാം. ബന്ധുക്കളുമായി ഇടപെടുമ്പോൾ കരുതലുകൾ ഉണ്ടാകണം. അല്ലാത്ത പക്ഷം കലഹങ്ങൾക്കും സ്വന്തം വാക്കുകൾ കൊണ്ട് വിരോധങ്ങൾ വന്നു ഭവിക്കാനും തന്മൂലം നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഒരു വിഷമതകളും മനസ്സിനെ അലട്ടാതിരിക്കാനായി ശ്രദ്ധിക്കുക. മനസ്സിന് ബലം കൂട്ടിക്കൊടുക്കുക. സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെ മനസ്സിനെ വല്ലാതെ അലട്ടാനിടയുണ്ട്. തൊഴിൽ രംഗത്തും വ്യാപാര വ്യവസായ വാണിജ്യ രംഗത്തുള്ളവർക്കും ചില വിഷമഘട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കഠിന പ്രയത്നത്താൽ ഇതിനെയെല്ലാം അതിജീവിക്കാനാകും. സ്വന്തം മാനസിക അസ്വസ്ഥതകൾ കുടുംബത്തിൻ്റെ തന്നെ സ്വസ്ഥത നശിപ്പിക്കാനിടയാകും. സന്താനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു വെക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുടെ അപ്രീതിക്ക് പാത്രമാകേണ്ടി വരും. ജോലിയിൽ ശരികേടുകൾ ഉണ്ടാകാതെ നോക്കണം. നാൽക്കാലി പരിപാലനം ഗുണപ്രദമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. ഹൃദയ സംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട്. ചെക്കപ്പുകളും ഭക്ഷണ ക്രമീകരണങ്ങളും മരുന്നുകളും ശരിയായ രീതിയിൽ യഥാസമയം സേവിക്കുക. വ്യായാമ മുറകൾ ശീലമാക്കുക. ജീവിതശൈലി രോഗങ്ങൾ വന്നുപെടാനിടയുണ്ട്. നല്ല ഗുണനിലവാരമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോവുക. സ്ത്രീകൾക്ക് ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. പരിഹാരങ്ങൾക്കായി ശനീശ്വര ഗായത്രി ജപം, ശാസ്താപ്രീതി, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, അവൽ നിവേദ്യം എന്നിവയും സമർപ്പിച്ച് മുന്നോട്ടു പോവുക. എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും ഈ പുതുവർഷം നന്മ നിറഞ്ഞതാകാൻ പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി മനോരമ ആസ്ട്രോളജി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇനിയുള്ള നക്ഷത്രങ്ങളുടെ പുതുവർഷ ഫലങ്ങളുമായി ഉടൻ എത്താം.